ദേശീയ പാത വികസനത്തിന്റെ പേരിൽ മുദ്രപ്പുഴയിൽ സംഗമിക്കുന്ന മാട്ടുപെട്ടിയാറ് ഇല്ലാതാകുന്ന അവസ്ഥയിലാണ്. പാതയുടെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്യുന്ന മണ്ണ് വ്യാപകമായാണ് ആറിന്റെ സമീപത്ത് നിക്ഷേപിക്കുന്നത്. മഴ ശക്തമാകുന്നതോടെ മണ്ണ് പുഴയിലേക്ക് ഒലിച്ചിറങ്ങി ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്നതായാണ് പരാതി. മൂന്നാറിന്റെ സമഗ്ര വികസനത്തിനായി നിർമ്മിക്കുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്യുന്ന മണ്ണാണ് മുദ്രപ്പുഴയിൽ സംഗമിക്കുന്ന മാട്ടുപെട്ടിയാറിന്റെ തീരത്ത് വ്യാപകമായി നിക്ഷേപിക്കുന്നത്. മൂന്നാർ ഗവൺമെന്റ് കോളേജിന്റെ ഭാഗത്തുനിന്നും എടുക്കുന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ സമീപത്ത് നിക്ഷേപിക്കുന്നത് മഴ പെയ്യുന്നതോടെ ഒലിച്ചിറങ്ങി പുഴയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്നതോടൊപ്പം ജനവാസ മേഖലകളിൽ വെള്ളം കയറുന്നതിനും ഇടയാക്കും. സംഭവത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് മുൻ MLA AK മണി പറഞ്ഞു. ദേശീയപാത വികസനത്തിന് ആരും എതിരല്ല, എന്നാൽ മണ്ണ് പുഴയുടെ സമീപത്ത് നിക്ഷേപിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. എടുത്തുകൊണ്ട് എവിടെ ഇടണോ അവിടെ ഇടണം, കുളി ഉള്ള സ്ഥലങ്ങളിൽ ഇട്ട് അതിനകത്തുക. അല്ലാതെ ഇവിടെ മണ്ണിട്ടാൽ വീണ്ടും അത് വീഴി തകർന്ന് പുഴയിലേക്ക് വരികയും പുഴ പിന്നെ കൂടുതൽ മണ്ണായിപ്പോയാൽ അപകടം ഉണ്ടാകാനാണ് സാധ്യത. അത് കാണണം. ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതേപോലെ ബന്ധപ്പെട്ട അധികാരികളെല്ലാം ഇത് കണ്ടിട്ട് അവിടെ മണ്ണ് ഇടിച്ച് നികത്തുന്നത് മാറ്റിയേച്ചും ആ ഇടിക്കുന്ന മണ്ണ് വേറെ എവിടെയെങ്കിലും കൊണ്ട് തക്കതായ സ്ഥലങ്ങൾ ഒരുപാട് മൂന്നാറിലുണ്ട്, മണ്ണിടേണ്ട സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ആ സ്ഥലങ്ങളിൽ കൊടുത്തുകൊണ്ട് നികത്തുകൊണ്ട് ചെയ്യേണ്ടതല്ലാതെ പുഴ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ നിരവധി പേരാണ് താമസിക്കുന്നത്. രണ്ടു പ്രളയങ്ങളിൽ ഇവിടങ്ങളിൽ വെള്ളം കയറിയിരുന്നില്ല. എന്നാൽ അനധികൃതമായി മണ്ണ് നിക്ഷേപിക്കുന്നത് മൂലം അടുത്ത മഴയിൽ വെള്ളക്കെട്ടിന് കാരണമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ മൂന്നാർ.